കരുത് കണ്ടോ, എൻ്റെ പപ്പായിലെ നിന്നൊരു കായകൾ ഉണ്ടപ്പോ പപ്പായുടെ ചുറ്റുവട്ടത്തു നിന്നൊന്നും പടം എടുക്കാൻ പറ്റൂല. എൻ്റെ കടയ്ക്ക് മണ്ണും കരുടും. ഇത് നമുക്ക് അടുത്ത കൊല്ലം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു വെക്കാം. ഇവിടെ വെച്ചാൽ കുമ്പാരന്മാർക്ക് തിന്നാൻ. അതൊക്കെ അടുത്ത മഴക്കാലത്ത് അത് വീട് വെച്ച് പണി കുറച്ചായി കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ വെക്കാം. അത് തേക്കട കുഞ്ഞ അത് ശരി. ആ എന്നാ പിന്നെ ഇനി മേടിക്കണ്ട. മുന്നൂറ് രൂപ കടപ്പിലാവ്. കുട്ടിയെ കൊട്ട കൊണ്ടുവാ, കൊട്ട കായങ്ങ കൊണ്ടുവാ. ഒരു കൊട്ട വിളവെടുപ്പ്, ഒരു കൊട്ട അത് പറിച്ചോണ്ട് പോയില്ലേ. ഗന്ധരി അത് അമ്മായിയുടെ വെള്ള പറിച്ചു വെച്ചിട്ടുണ്ട്. അമ്മേൻ്റെ കുട്ടി കുടി അത് ഷർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ കുഞ്ഞു നീലി ഷർട്ട് ഇടൂല എന്നേ ഉള്ളൂ. കുഞ്ഞു നീലി ഷർട്ട് ഇടൂല, നല്ല കർഷക ചെറിയ ആട് കുഞ്ഞു നീലി. ആ എല്ലാവർക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഓ ഒരു പറമ്പിലുണ്ടായാൽ മതി, എല്ലാവർക്കും തിന്നുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം അത് ഇരുമ്പപ്പുളി. ഉണ്ടായി നിൽക്കുന്ന കാണാം അത് കുറെ എത്ര കാലം നമ്മളെക്കാട്ടും കാലം ജീവിക്കും. ഞാൻ എപ്പോ വന്നാലും എന്നുണ്ടാവും ചെയ്യും. അതിൽ അതിന്റെ തടിക്ക് വെയിൽ കൊള്ളണം എന്നാ പറയാ. തടിക്ക് മാത്രം, തടിക്ക് വെയിൽ കൊള്ളണമെങ്കിൽ മേലെ നിന്ന് വെയിൽ വരണ്ടേ. ഇല പൊട്ടിച്ചു കൊടുക്കും അവര് അടക്ക്. ഇത് വേണ്ടോ? ഇവിടെ വെള്ളയുണ്ട്, പഴുത്തു തുടങ്ങി. ഇവിടെ നിന്നാൽ വല്ലവരും കൊണ്ടുപോകുള്ളൂ. എന്തിനാ അവിടെ വെച്ച എല്ലാവർക്കും കൊടുക്കുന്നത്? ഉമ്മ പണിയെടുത്തിട്ട് പൂച്ചമ്മൂൻ്റെ കുട്ടികളെ പൂച്ചക്കണ്ടം പിടിക്കും. പൂച്ചമ്മൂന് കയറാനൊന്നും വയ്യായിരിക്കും. അന്ന് കിട്ടിയതാ പൊന്നയ്യനെയൊക്കെ. പൊന്നയ്യന്, ശാരദാമണി, ഭാനുമതി, കുഞ്ഞയ്യോ കുഞ്ഞയ്യ ഇവിടെ വരുന്നതിനൊക്കെ നമ്മൾ വളർത്തുക എന്നുള്ളതല്ല കുഞ്ഞ. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ. അയ്യോ കണ്ടെത്തുണ്ടോ എത്ര പൂച്ചക്കുട്ടികളെ അവൻ തിന്നു എന്നറിയോ? അവൻ സാമൂഹ്യ ദ്രോഹിയാ, ദ്രോഹി ദ്രോഹി. ഹാ ഇതാ ഇവൻ ചാടി പിടിക്കുന്നു ആകാശത്തേക്ക്. എന്താ പൊന്നയ്യാ ചാടുന്നേ? ഇനിയോ? യെസ്, പോവാം. എൻ്റെ വാഴ കുലച്ചതിൻ്റെ പടം എടുക്കട്ടെ. എന്റെ കുലവാഴ, ഒരു കുലവാഴ ആഫ്രിക്കൻ വാഴ. അതെ ഇവിടുന്ന് എടുക്ക്, ഇവിടെ നന്നായിട്ട് കൊലാണ് ആഫ്രിക്കൻ വാഴ. വീണ്ടും വിളിച്ചപ്പോൾ അത്യാവശ്യം കൊല പടല ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അതിന് വരൂ. ആഫ്രിക്കൻ വാഴ കൊലച്ചപ്പോ ഇപ്പൊ നേരത്തെ കൊലച്ചല്ല. ആ വെയിലൊക്കെ ഉണ്ട്, വലിയ രോഗമില്ല, നല്ല വളം കൊടുത്തിട്ടുണ്ട്. വെള്ളമുളകും പച്ചമുളകും ഒക്കെ ഉണ്ടെങ്കിൽ കിടക്കാൻ വയ്യ എന്നേ ഉള്ളൂ. ഇരിപ്പം കൊതുക് കടിച്ചിട്ട് ഈ വാഴ ആഫ്രിക്കൻ വാഴയൊക്കെ.
അതിലങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല. ഉള്ളപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഓ വല്ലപ്പോഴും ഒന്നൊക്കെ കിട്ടിയാലൊക്കെ. അത് കുഞ്ഞമ്മിക്ക് വെച്ച് തന്നിട്ടുള്ളതല്ലേ. ഒരു ദിവസം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാനും ഒന്ന് മാത്രമേ തിന്നിട്ടുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബീൻസിൻ്റെ പോലെ ഒരു ടേസ്റ്റാണ്. എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തരേ. കുക്കീസൊക്കെ നൈനു തിന്നോ. നൈനൊന്ന് ചോറ് തിന്നിട്ടില്ല. അതിൽ നെയ്യ് ഇട്ടിട്ടില്ല തോന്നുന്നു കൊടുക്കുമ്പോൾ. ആ കുഞ്ഞല്ലേ കൊടുത്തത്. ഞാനല്ല അന്ന് ചോറ് കൊടുത്തത്. ഞാൻ നെയ്യ് ഇട്ട് തരാടാ. നൈനു നെയ്യ് ഇല്ലെങ്കിൽ അവൻ ചോറ് ഇടുന്നില്ല. ഉപ്പും നെയ്യും ഇട്ട് കൊടുക്കണം. പുല്ലും എടുക്കാൻ പോകാം നമുക്ക്. ഒന്ന് കൊടുത്തിട്ടില്ല. നമ്മളും കഴിച്ചിട്ടില്ലല്ലോ. നമ്മളും കഴിച്ചിട്ടില്ലെന്ന്. ആ ഓക്കെ. ഇതിലാദ്യത്തേത് വലുതായി തുടങ്ങി നാരങ്ങ. എവിടെയാ മോനെ? അവിടെ അവർ തൊഴുത്താ തോന്നുന്നുണ്ട്. അവരവിടെ ഏതാണ്ടൊക്കെ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് അവിടെ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. അവർ അവിടെ അവർക്ക് പറമ്പ് വെറുതെ കിടക്കുകയല്ലേ. അപ്പോൾ അത് വെറുതെ വോട്ട് കമ്പനി പൊളിച്ചപ്പോൾ തുടങ്ങിയ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പിന്നെ അവരതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ആ അവർക്കത് ആ വിയ്യൂരൊക്കെ വോട്ട് കമ്പനി ഉണ്ട്. അപ്പോൾ ഓട് കൊണ്ട് ലാഭമില്ലേ അവർക്കേ ഭയങ്കര. അപ്പോൾ അവർ അത് വാഴത്തി അവിടെ